بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രിയമുള്ള നിലവടി ഇസ്ലാമിക് ഗ്രൂപ്പിലെ സാദാത്യങ്ങളെ, ഉലമാക്കളെ, സുഹൃത്തുക്കളെ, നമ്മളെല്ലാ ഞായറാഴ്ചയും നടത്തിവിടുന്ന ദീനീ വിജ്ഞാനവുമായി ബന്ധപ്പെട്ടുള്ള പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഒന്ന് രണ്ട് ആഴ്ചകളായി നമ്മുടെ ക്ലാസ്സുകൾ യൂട്യൂബ് വഴിയാണ് ആളുകളിലോട്ടെത്തിക്കുന്നത്. ഒന്ന് രണ്ട് ആളുകൾ എന്താണ് നിലവഴി ഇസ്ലാമിക് ഗ്രൂപ്പ് എന്ന് ചോദിക്കുകയുണ്ടായി. 2014 മുതൽ വളരെ അച്ചടക്കത്തോടുകൂടി കൃത്യമായ അഡ്മിൻസിൻ്റെ ഇടപെടൽ മൂലം ഇസ്ലാമികമായ വിജ്ഞാനങ്ങൾ മാത്രം നൽകിക്കൊണ്ട് എല്ലാ ദിവസവും വിജ്ഞാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ക്വിസ് മത്സരവും മറ്റു നടത്തി മുന്നേറുന്ന ഒരു ഗ്രൂപ്പാണ് നിലവഴി ഇസ്ലാമിക് ഗ്രൂപ്പ്. ആ ഗ്രൂപ്പുമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി അഡ്മിൻസിനെ ബന്ധപ്പെട്ടാൽ മതിയാകും. ഇൻഷാല്ലാ കൂടുതൽ വിവരങ്ങൾ അവർ നൽകും എന്നറിയിക്കുന്നു. നമ്മുടെ ക്ലാസ്സിലോട്ട് നമ്മൾ പ്രവേശിക്കുകയാണ്. അൻ നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം أن رجلا زار أخا له في قرية أخرى فأرسل الله تعالى له على مدرجته ملكا قال أين تريد؟ قال أريد أخا لي في هذه القرية قال هل لك عليه من نعمة تربها؟ قال لا غير أني أحببته في الله قال فإني رسول الله إليك بأن الله قد أحبك كما أحببته فيه أو كما قال رسول الله. إمام مسلم റിപ്പോർട്ട് ചെയ്ത ഹദീസ്. നമ്മൾ നിസ്സാരമായി കാണുന്ന ഒരു കാര്യം സർവശക്തനായ തമ്പുരാൻ ഒരു വലിയ കാര്യമായി നമ്മെ പഠിപ്പിക്കുന്നു. അൻ അബു ഹുറൈറത്ത റളിയല്ലാഹു തആല അൻഹു, അബു ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ബഹുമാനപ്പെട്ടവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി നമ്മോട് പറയുകയാണ്. അൻ റജുലൻ സാർ അഹൻ ലഹു ഫി ഖറിയത്തിൽ ഉഖറ, ഒരു മനുഷ്യൻ മറ്റൊരു ഗ്രാമത്തിലുള്ള തൻ്റെ സുഹൃത്തിനെ കാണുവാൻ വേണ്ടി പുറപ്പെടുകയാണ്. ഈ നാട്ടുകാരൻ്റെ മനുഷ്യൻ തൻ്റെ ഒരു കൂട്ടുകാരൻ മറ്റൊരു നാട്ടിലാണ് ഉള്ളത്, ആ കൂട്ടുകാരനെ കാണുവാൻ വേണ്ടി പുറപ്പെടുകയാണ്. അങ്ങനെ പുറപ്പെടുമ്പോൾ ഫർസദല്ലാഹു ലഹു അലാ മദ്രജതിഹി മലക്കൻ, ഈ സുഹൃത്ത് പോകുന്ന വഴിക്ക് അള്ളാഹു ഒരു മലക്കിനെ അള്ളാഹു നിശ്ചയിക്കും. ഇവനെ നിരീക്ഷിക്കുവാൻ വേണ്ടി അള്ളാഹു ഒരു മലക്കിനെ അള്ളാഹു അയക്കും. അങ്ങനെ ഈ മലക്കുമായി ആ മനുഷ്യൻ കണ്ടുമുട്ടുമ്പോൾ കാല ആ മലക്ക് ആ മനുഷ്യനോട് ചോദിക്കും, അതിനെ തുരിയതു, നീ എങ്ങോട്ടാണ് പോകുന്നത്, നീ എങ്ങോട്ടാണ് യാത്ര, എങ്ങോടാ? കാല അപ്പോൾ ആ മനുഷ്യൻ പറയും, അത്രേ ഉരീതു അഹൻ ലി ഫി ഹാദിഹി ഖറിയ, ഞാൻ ഈ ഗ്രാമത്തിലുള്ള എൻ്റെ ഒരു സുഹൃത്തിനെ കാണുവാനാണ് ഞാൻ വരുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് ഈ നാട്ടിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ സുഹൃത്ത് ഈ നാട്ടിൽ താമസിക്കുമ്പോൾ ആ സുഹൃത്തിനെ കാണുവാനാണ് ഞാൻ വരുന്നത് എന്ന് ആ മനുഷ്യൻ ആ മലക്കിനോട് പറയും. അപ്പോൾ കാല ആ മലക്ക് ചോദിക്കുക മനുഷ്യനോട്, ഹൽ ലക്ക അലൈഹി മിൻ നിഅമത്തിൻ തറബ്ബഹ, നിനക്ക് ലഭിച്ച എന്തെങ്കിലും ഒരു അനുഗ്രഹത്തിൻ്റെ പേരിലാണോ നീ ആ മനുഷ്യനെ കാണാൻ പോകുന്നത്? നിനക്ക് ആ മനുഷ്യനുമായി വല്ലാത്ത ഒരു ബാധ്യത, ആ മനുഷ്യനുമായി നിനക്ക് വലിയ ഒരു കടപ്പാട്, നിനക്കെന്തോ വലിയ ഉപകാരം ചെയ്ത ആ ഉപകാരത്തിൻ്റെ സ്മരണ, ആ ഉപകാരത്തിൻ്റെ നന്ദിയുമായിട്ടാണോ നീ പോകുന്നത്? നീ ആ മനുഷ്യനും തമ്മിൽ നിനക്ക് വലിയ ഒരു ഉപകാരം മനുഷ്യൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ആ ഉപകാരമെന്ന കടപ്പാട് കൊണ്ടാണോ നീ പോകുന്നത് എന്ന് ആ മനുഷ്യനോട് ആ മലക്ക് ചോദിക്കും. അപ്പോൾ ആ മനുഷ്യൻ പറയും, കാല ആ മനുഷ്യൻ പറയും, ഇല്ല അല്ല,
ഞാൻ ആ മനുഷ്യനുമായി പ്രത്യേകമായ എനിക്ക് സമ്പത്ത് തന്ന് എന്നെ സഹായിച്ചതോ അല്ലെങ്കിൽ കായബല കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ എന്നെ സഹായിച്ച ആ കടപ്പാട് കൊണ്ട് ഞാൻ പോകുന്നതല്ല, അങ്ങനെ അല്ല. നേരെ മറിച്ച് ഗൈറ അന്നി അഹ്ബബ്തുഹു ഫില്ലാഹ്, ഞാൻ ആ മനുഷ്യനെ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ സ്നേഹിക്കുന്നുണ്ട്. നല്ല മനുഷ്യനാണിത്, അള്ളാഹുവിനെ അനുസരിക്കുന്ന സർവശക്തനായ തമ്പുരാൻ്റെ തീരുമാനങ്ങൾ അങ്ങനെ തന്നെ ജീവിതത്തിൽ പകർത്തുന്ന ഒരു നല്ല സ്വാലിഹായ മനുഷ്യനാണ്. അതുകൊണ്ടാണ് എനിക്ക് ആ മനുഷ്യന് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ആ മനുഷ്യനെ കാണുവാൻ വേണ്ടി പോകുന്നത്. നേരെ മറിച്ച് എനിക്ക് വലിയ സാമ്പത്തികമായ സഹായം ചെയ്തത് കൊണ്ടൊന്നുമല്ല ഞാൻ പോകുന്നത് എന്ന് ആ മനുഷ്യനോട്, ആ മനുഷ്യൻ ആ മലക്കിനോട് മറുപടി പറയും. കാല, അപ്പോൾ ആ മലക്ക് ഈ മനുഷ്യനോട് പറയും, ഇന്നി റസൂലുള്ളാഹി ഇലൈക, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ്, അള്ളാഹു നിന്നെ നിരീക്ഷിക്കുവാൻ വേണ്ടി എന്നെ അയച്ചതാണ്. ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ്, ഞാനൊരു മലക്കാണ്, നിന്നെ നിരീക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്നെ അള്ളാഹു അയച്ചതാണ്. അതുകൊണ്ട് ബി അന്നല്ലാഹ ഖദ് അഹബ്ബക കമാ അഹബബ്തുഹു ഫീഹി, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന സ്വാലിഹായ ഒരു മനുഷ്യനെ നീ ഇഷ്ടപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു നീ ആ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നത് പോലെ അള്ളാഹു നിന്നെയും ഇഷ്ടപ്പെടുന്നു എന്ന് ആ മലക്ക് ആ മനുഷ്യനോട് സന്തോഷ വർത്തമാനം അറിയിക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ ഹദീസിലൂടെ നമ്മൾ പഠിക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നതും ഒരാളോട് നമുക്ക് ഇഷ്ടം തോന്നുന്നതും അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ പൂർത്തിയാക്കിയതിൻ്റെ പേരിൽ നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ, നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ നിശ്ചയമായും അത് മുഖേന നമുക്ക് ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്, അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസ് ഓർമ്മ വരികയാണ്. ഒരാൾ നബിയോട് ചോദിച്ചു, അല്ലയോ പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്താ മാമൻ അഹബബ്ത, നീ ആരെ സ്നേഹിക്കുന്നുവോ അവൻ്റെ കൂടെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഉണ്ട്. ഒരു മനുഷ്യന് ഒരു കൂട്ടം ആളുകൾ ഇഷ്ടമാണ്, നല്ല സ്വാലിഹ്യങ്ങളായ ഒരാളെ, ഒരു വിഭാഗം ആളുകളെ പറ്റി കേട്ടപ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയെപ്പറ്റി കേട്ടപ്പോൾ ആ മനുഷ്യനെ കാണണമെന്നും ആ മനുഷ്യനുമായി ഇടപെടണമെന്നും അതിയായ മോഹമുണ്ട്, ആഗ്രഹമുണ്ട് ഒരു മനുഷ്യന്. പക്ഷേ അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയുന്നില്ല. ഒരു അന്യരാജ്യത്ത് ഒരു സ്വാലിഹായ മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് കേട്ടപ്പോൾ ആ സ്വാലിഹായ മനുഷ്യനെ കാണണമെന്നുള്ള അതിയായ മോഹമുണ്ട്, ആ സ്വാലിഹായ മനുഷ്യൻ ചെയ്യുന്ന അമല് കണ്ടപ്പോൾ, അതിനെപ്പറ്റി കേട്ടപ്പോൾ ആ മനുഷ്യനോട്, സ്വാലിഹായ വ്യക്തിയോട് അതിയായ മോഹമുണ്ട്, ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നബിയെ, എനിക്ക് ആ മനുഷ്യനെ കാണാൻ കഴിയുന്നില്ലല്ലോ, അതുകൊണ്ട് എന്തായാലും എനിക്ക് ലഭിക്കുന്ന നേട്ടം എന്ന് ചോദിച്ചപ്പോൾ വിധങ്ങൾ പറഞ്ഞു, അന്ത മഹമൻ അഹബ്ത, നീ ആരെ സ്നേഹിക്കുന്നുവോ അവൻ്റെ കൂടിയായിരിക്കും നാളെ സ്വർഗത്തിൽ. അപ്പോൾ നമ്മൾ ഒരു വിഭാഗം സ്വാലിഹ്യങ്ങൾ ഇഷ്ടപ്പെട്ടാൽ, നമുക്ക് ആ സ്വാലിഹ്യങ്ങളായ ആളുകളെ കാണാൻ പറ്റിയില്ലെങ്കിൽ തന്നെയും നിശ്ചയമായും ആ സ്വാലിഹ്യങ്ങൾ സ്വർഗത്തിൽ പോകുന്നവരാണല്ലോ. അതുകൊണ്ട് അതുവഴി നമ്മൾ ആ സ്വാലിഹ്യങ്ങളെ സ്നേഹിച്ചത് വഴി നമുക്കും സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസും ഈ ഹദീസും കൂട്ടി വായിക്കുമ്പോൾ സ്വാലിഹ്യങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെയും സ്വാലിഹ്യങ്ങളായ ആളുകൾ നമ്മുടെ നാടുകളിലോ മറ്റു നാടുകളിലോ ഉണ്ടെങ്കിൽ അവരെ പോയി നമ്മൾ സന്ദർശിക്കണം, അവരിൽ നിന്ന് ബർക്കത്തെടുക്കണം, അവരോട് ദുആ കൊണ്ട് വസ്തുത ചെയ്യണം. ഇതെല്ലാം പുണ്യമുള്ള അമലുകളാണെന്ന് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ അള്ളാഹുവിന് വേണ്ടി ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുമ്പോൾ അത് സ്വാലിഹായ അമലാണ്. തന്നെയുമല്ല, അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ ലഭിക്കുവാൻ അത് പ്രത്യേകം കാരണവുമാണ്. അള്ളാഹുവിൻ്റെ അറശിൻ്റെ തണൽ കൊടുക്കുന്ന വിഭാഗം ആളുകൾപ്പെട്ട ഒരു വിഭാഗം ആളുകളാണ് അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കുവാൻ വേണ്ടി മറ്റുള്ളവരെ സ്നേഹിച്ചവർ, മറ്റുള്ളവരോട് ഇഷ്ടം തോന്നിയവർ. അപ്പോൾ അള്ളാഹുവിൻ്റെ അറശിൻ്റെ തണൽ ലഭിക്കുവാനും കാരണമാണ് സ്വാലിഹ്യങ്ങളെ സ്നേഹിക്കുക, അവരുമായി നമ്മൾ കാണുക, അവരുടെ അടുക്കൽ പോകുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. നമ്മൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ടത് നമ്മുടെ നാടുകളിലോ മറ്റു മത നാടുകളിലോ സ്വാലിഹ്യങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു സ്വാലിഹായ മനുഷ്യൻ വന്നാൽ, തങ്ങന്മാർ വന്നാൽ, ഔലിയാക്കന്മാർ വന്നാൽ, നമ്മൾ ആ സ്വാലിഹ്യങ്ങളായ സൂഫി വൈദ്യന്മാരെ പോയി കാണുക, അവരുടെ മുസാഫത്ത് ചെയ്യുക, അവരുമായി ദുആ കൊണ്ട് വസ്തുത ചെയ്യുക. ഇതെല്ലാം വളരെ പുണ്യമുള്ള,
വളരെ പുണ്യമുള്ള അമലാണ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്വാലിഹായ അമലാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. സർവശക്തൻ നമുക്കതിന് എല്ലാവിധ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തുവാ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരമം കുറിക്കുകയാണ്. സർവശക്തൻ നമ്മെ എല്ലാവരെയും സ്വീകരിക്കട്ടെ. ലോകത്തിൻ്റെ, ഇന്ത്യയുടെ, കേരളത്തിൻ്റെ അവസ്ഥ വളരെ ഭീതികരമായി ഇതിൽ മുന്നോട്ട് പോവുകയാണ്. സർവശക്തനായ തമ്പുരാൻ ഈ മഹാമാരിയെ തൊട്ട് എത്രയും പെട്ടെന്ന് നമ്മെ കാക്കുമാറാകട്ടെ. എല്ലാവരും എപ്പോഴും ദുആ ചെയ്യുക. പ്രത്യേകിച്ച് നമ്മൾ രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിശ്ചയിക്കുന്ന സമയങ്ങളെല്ലാം പ്രത്യേകം ദുആ ചെയ്യുക. ഈ മഹാമാരിയിൽ നിന്നും ലോകത്തിന് രക്ഷ നേടാൻ വേണ്ടി അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.